നമസ്കാരം. ക്രിപ്റ്റോ കറൻസിയുടെ ദൂഷ്യവശങ്ങൾ എണ്ണി പറഞ്ഞ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കള്ളപ്പണം വെളുപ്പിക്കാനും ഭീകരതയ്ക്ക് ധനസഹായം ചെയ്യാനും ഇപ്പോൾ കൂടുതലായി ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്നുണ്ടെന്ന് മന്ത്രി ആരോപിക്കുന്നു. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ സ്പ്രിംഗ് മീറ്റിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കള്ളപ്പണം വെളുപ്പിക്കലും തീവ്രവാദത്തിന് ധനസഹായം നൽകലുമാണ് ക്രിപ്റ്റോ കറൻസിയുടെ ദോഷവശങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബോർഡിലുള്ള എല്ലാ രാജ്യങ്ങളും ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള നിയന്ത്രണം മാത്രമാണ് ഇതിനുള്ള പരിഹാരമെന്ന് ഞാൻ കരുതുന്നു. ഇത് വളരെ സമർത്ഥമായി ചെയ്യണം, മന്ത്രി പറഞ്ഞു. അതേസമയം ലോകബാങ്കിലെ സ്പ്രിംഗ് മീറ്റിങ്ങുകൾ, G20 ധനമന്ത്രിയുടെ യോഗം, സെൻട്രൽ ബാങ്ക് ഗവർണർ മീറ്റിംഗ് എന്നിവയിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രി വാഷിംഗ്ടണിലെത്തി. സന്ദർശനത്തിന്റെ ആദ്യ ദിവസം IMF മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റീന ജോർജീവ ആതിഥേയത്വം വഹിച്ച് മണി അറ്റ് എ ക്രോസ് റോഡ് എന്ന വിഷയത്തിൽ നടന്ന ഉന്നതതല പാനൽ ചർച്ചയിൽ ധനമന്ത്രി പങ്കെടുത്തു. ഡിജിറ്റൽ ലോകത്ത് ഇന്ത്യയുടെ പ്രകടനവും കഴിഞ്ഞ ദശകത്തിൽ നടന്ന ഡിജിറ്റൽ പുരോഗതികളും ചർച്ചയിൽ നിർമ്മലാ സീതാരാമൻ വിശദീകരിച്ചു. COVID-19 സമയത്ത് ഇന്ത്യയിൽ ഡിജിറ്റൽ നടപടികൾ വർദ്ധിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2019 ഡാറ്റ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഡിജിറ്റൽ ദത്തെടുക്കൽ നിരക്ക് ഏകദേശം 85%. എന്നാൽ അതേ വർഷം ആഗോളതലത്തിൽ അത് 64%ത്തിനടുത്ത് മാത്രമായിരുന്നു. ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വരെ ഇന്ന് ഡിജിറ്റൽ രംഗത്തെക്കുറിച്ച് അറിയാം. മന്ത്രിയുടെ വാക്കുകളാണിത്. ലോകബാങ്ക്, IMF, G20, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നിവയുമായുള്ള ഔദ്യോഗിക ഇടപെടലുകൾക്ക് പുറമെ Washington DC ആസ്ഥാനമായുള്ള അറ്റ്ലാന്റിക് കൗൺസിലിലെ ഒരു പരിപാടിയിലും സീതാരാമൻ തിങ്കളാഴ്ച പങ്കെടുത്തിരുന്നു. ഇന്തോനേഷ്യ, ദക്ഷിണ കൊറിയ, ശ്രീലങ്ക, ദക്ഷിണാഫ്രിക്ക എന്നിവരുമായി നിരവധി ഉഭയകക്ഷി ആശയവിനിമയങ്ങളും ലോകബാങ്ക് പ്രസിഡന്റ് ഡേവിഡ് മാൽപാസുമായുള്ള ഉന്നതതല കൂടിക്കാഴ്ചയും സന്ദർശനത്തിൽ ഉൾപ്പെടുമെന്ന് ധനമന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. വാഷിംഗ്ടണിൽ മീറ്റിംഗുകൾ അവസാനിച്ചു കഴിഞ്ഞാൽ മന്ത്രി April 24 സാൻഫ്രാൻസിസ്കോയിലേക്ക് പോകും. അവിടുത്തെ ചർച്ചകൾക്ക് ശേഷം April 27 അവർ ഇന്ത്യയിൽ തിരിച്ചെത്തും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.